ശുദ്ധ തോന്നിവാസം തന്നെയാണ് അമേരിക്ക ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാനഡയ്ക്ക് ആവശ്യമായ മാസ്കുകൾ വെറുതെ പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു സ്വയം അത് സംഭരിച്ചു വെക്കാനുള്ള ശേഷി അതായത് വാങ്ങിക്കൂട്ടുകയാണ് എന്തിനാണെന്ന് അറിയാത്ത രീതിയിൽ വാങ്ങിക്കൂട്ടുന്ന ഒരു നയമാണ് ട്രംപ് സ്വീകരിക്കുന്നത് പക്ഷേ മാസ്കുകൾ ഇല്ലാതെ സുരക്ഷാ ഉപകരണങ്ങൾ ഇല്ലാതെ വലയുന്ന കാനഡയ്ക്ക് അത് നൽകണമെന്ന ആവശ്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ ആവശ്യമില്ല ഞങ്ങൾ സ്വയം നിർമ്മിക്കുമെന്നുള്ള പ്രഖ്യാപനവുമായി ജസ്റ്റിൻ ട്രൂഡോ കൂടി രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് കോവിഡ് നേരിടാനായി മെഡിക്കൽ ഉപകരണങ്ങൾക്ക് വേണ്ടി രാജ്യാന്തര വിപണിയിൽ വലിയ മത്സരം തന്നെയാണ് കടുത്ത മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആരാണോ കൂടുതൽ പണം നൽകുന്നത് അവർക്ക് ലഭിക്കും എന്നുള്ള സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ അമേരിക്ക കൂടുതൽ വാരിക്കൂട്ടുകയാണ് പക്ഷേ പറഞ്ഞുറപ്പിച്ച തുകയിൽ കാനഡയിലെ ഒറ്റാറിയോ പ്രവിശ്യയ്ക്ക് ലഭിക്കേണ്ടിയിരുന്ന 30 ലക്ഷം മാസ്കുകൾ ഇപ്പോൾ അമേരിക്ക തടഞ്ഞു വച്ചിരിക്കുന്നു എന്നുള്ള വിവരം വലിയ രീതിയിൽ ആശങ്ക പടർത്തിയിട്ടുണ്ട് അമേരിക്കയ്ക്ക് മേൽ കൂടുതൽ വിമർശനങ്ങൾ ഉയരാനും അത് കാരണമാക്കിയിട്ടുണ്ട് 30,000 വെന്റിലേറ്ററുകളും മാസ്കുകളും മെഡിക്കൽ ഉപകരണങ്ങളും ഇനി സ്വന്തമായി നിർമ്മിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് കാനഡയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഒരു കാര്യമുണ്ട് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന നിരവധി പേർ കാനഡയിൽ നിന്നുള്ളവരാണ് അവരെ കാനഡ തിരിച്ചു വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഒരിക്കലും അമേരിക്ക ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ ട്രൂഡോ നൽകിയിരുന്നു ഇപ്പോഴിതാ അമേരിക്കയെ പാട്ടിന് പോകാൻ പറഞ്ഞുകൊണ്ട് സ്വന്തം നിലയിൽ സാധനങ്ങൾ സ്വന്തം നിലയിൽ സുരക്ഷാ ഉപകരണങ്ങളും മാസ്കുകളും ഉണ്ടാക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് കാനഡ ചൊവ്വാഴ്ച നടന്ന പത്രസമ്മേളനത്തിൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടേതായിരുന്നു ഈ ഒരു നിർണായകമായ പ്രഖ്യാപനം ഇതുകൊണ്ട് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രകോപിതരായിരിക്കുകയാണ് അമേരിക്കയുമായി ചർച്ച നടത്തി വരികയാണ് എന്നും കയറ്റുമതി വിതരണം നടക്കുമെന്നാണ് കരുതുന്നതെന്നും ട്രൂഡോ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുവെങ്കിലും ഏതടിയന്തര സാഹചര്യത്തെ നേരിടാൻ രാജ്യാന്തര തലത്തിൽ സജ്ജമായിരിക്കേണ്ട ഒരു സാഹചര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു അതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം എടുക്കേണ്ടി വന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് അമേരിക്കൻ നിർമ്മാണ യൂണിറ്റായ 3M കമ്പനിയോട് കാനഡയിലേക്ക് ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കുമുള്ള N95 മാസ്കുകളുടെ കയറ്റുമതി നിർത്തിവെക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതോടെയാണ് ഈ ഒരു പ്രതിസന്ധിക്ക് തന്നെ സാഹചര്യം ഒരുങ്ങി വന്നത് ജർമ്മൻ പോലീസിന് വേണ്ടി ചൈനയിൽ നിന്ന് ഓർഡർ ചെയ്ത 2 ലക്ഷത്തോളം N95 മാസ്കുകൾ അമേരിക്ക തട്ടിയെടുത്തതായി ജർമ്മനിയും ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു അതിന് പിന്നാലെയാണ് കാനഡയും ഈ ഒരു ആരോപണവുമായി രംഗത്ത് വന്നത് 30 ലക്ഷം മാസ്കുകളുടെ വിതരണം തടഞ്ഞതായാണ് കാനഡ ആരോപണം ഉന്നയിച്ചത് കാനഡയിൽ നിന്നുള്ള 22 പ്രാദേശിക നിർമ്മാണ യൂണിറ്റുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ മുന്നോട്ട് വന്നതായും വെന്റിലേറ്റർ നിർമ്മാണത്തിന്റെ കാര്യക്ഷമത ഉറപ്പാക്കാൻ നോബൽ ജേതാവ് ആദർ ബി മാക്ഡൊണാൾഡിന്റെ സേവനം തേടിയതായും ട്രൂഡോ വ്യക്തമാക്കുകയുണ്ടായി N95 മാസ്കുകൾ അടങ്ങുന്ന മെഡിക്കൽ ഉപകരണങ്ങൾ രാജ്യത്തെ മറ്റ് കമ്പനികളും വ്യാപകമായി നിർമ്മിക്കുന്നുണ്ട് കൊറിയൻ യുദ്ധകാലത്തെ പ്രതിരോധ ഉൽപാദന നിയമം പൊടിതട്ടിയെടുത്താണ് US മാസ്കുകളുടെ കയറ്റുമതി തടഞ്ഞത് കോവിഡിനെ ഫലപ്രദമായി തടയുന്നതിന് വേണ്ടി US കമ്പനികൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിട്ടു നൽകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു തദ്ദേശീയമായി കാനഡ N95 മാസ്കുകൾ നിർമ്മിച്ചിരുന്നില്ല N95 മാസ്കുകൾക്ക് സാധാരണക്കാർക്ക് അപ്രാപ്യമായ ഒരു കാര്യമായിരുന്നു എന്നാൽ US കയറ്റുമതി തടഞ്ഞതോടെ തദ്ദേശീയമായി മാസ്കുകൾ നിർമ്മിക്കണമെന്നും രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ലഭ്യമാക്കുമെന്നും ട്രൂഡോ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതേസമയം മാസ്കുകളും മെഡിക്കൽ ഉപകരണങ്ങളും വൻതോതിൽ സംഭരിക്കാനുള്ള ശ്രമമാണ് അമേരിക്കയിൽ നടക്കുന്നത് കൂടുതൽ മാസ്കുകൾ നിർമ്മിക്കാൻ 3Mനോട് US ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അത്തരത്തിലും വാർത്തകൾ പുറത്തുവരുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി USന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കാനഡ വ്യക്തമാക്കുന്നത്